ഞാൻ കരുതി ഇന്നലത്തെ പോലെ നീ ഇന്നും വെള്ളം വെക്കാൻ മറന്നിട്ടുണ്ടാവുന്നു. തൊട്ടപ്പുറത്ത് പൈപ്പ് ഉണ്ടല്ലോ, അതിൽ കാലഴി കയറിയേ പോരെ. ചില ശീലങ്ങളൊന്നും മരിക്കുന്നത് വരെ മാറ്റാൻ പറ്റില്ല മോളെ. ശരിയാ, കടം വാങ്ങിട്ട് കൊടുക്കാനുള്ളവരെ കാണുമ്പോ മുങ്ങി നടക്കണ ശീലേ ഒരു കാലത്തും മാറ്റാൻ പറ്റില്ല. നോക്കണ്ട, എന്നോട് സുരേഷ് തന്നെ പറഞ്ഞത്. എന്റെ ദൈവമേ, ആകെ കൂടി അവന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു 3000 രൂപ, അതിന് 30000 രൂപയുടെ നോട്ടീസ് ഓടിച്ചു കഴിഞ്ഞു. അടുത്ത മാസം കുറി വിളിക്കുന്ന ആൾക്ക് കൊടുക്കാനുള്ള കാശ് എന്തെങ്കിലും ഉണ്ട്, വേണേ കടം വീട്ടിക്കോ, തിരിച്ചു തന്നാ മതി. വേണ്ടേ, അത് ഭവതി എന്നെ വെച്ചോണ്ടാ മതി. എന്നാ എന്റെ കയ്യിൽ നിന്ന് ചോദിക്കാൻ വാ, അപ്പ കാണാം. ഓടി കടന്നു. പ്രഭേ, ഓ, നിന്നോട് ഗോമതിക്ക് എന്തോ പറയണോന്ന്. വല്യമ്മായിക്ക് എന്നോട് എന്തെങ്കിലും പറയാൻ അമ്മയുടെ സപ്പോർട്ട് ഒന്നില്ല. എന്താ വല്യമ്മായി? കാശിന്റെ കാര്യോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവില്ല. ആണെങ്കിൽ തന്നെ നിനക്ക് എന്താണ് ഇത്ര വലിയ ഛേദം? എന്റെ പ്രഭയോട് ചോദിക്കാനേ എനിക്ക് ആരും സമ്മതമൊന്നും വേണ്ട. മോനെ പ്രഭാകര, എനിക്കൊരു 25000 രൂപ വേണം. 25000 രൂപയോ? ആ, എന്റെ അനിയത്തി ഭാനുമതിയില്ലേ, അവളുടെ മോക്കൊരു കല്യാണാലോചന. അതിനവൾക്ക് വയസ്സ് 17 കഴിഞ്ഞല്ലേ ഉള്ളൂ. ആണെങ്കിൽ എന്താ, വയസ്സ് അറിയിച്ചിട്ട് 4-5 വർഷമായില്ലേ? ഒന്നും പറയണ്ട എന്റെ പ്രഭേ, +2 പഠിക്കുന്ന പെണ്ണെ സ്കൂളിൽ പോണ ബസ്സിലെ ഡ്രൈവറായിട്ട് അങ്ങ് പ്രേമത്തിലായി. രാത്രിക്ക് രാത്രി ഒളിച്ചോടാൻ പോയ പെണ്ണിനെ ഭാഗ്യത്തിന് നമ്മുടെ ഭാനുമതി കണ്ടത്. അവന്റെ കൂടെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ തൂങ്ങി ചാവുന്ന ഒറ്റ വാശിയിലെ പെണ്ണ്. അവസാനം ഇപ്പൊ അടുത്തതിന്റെ പിന്നത്താഴ്ച അതങ്ങ് നടത്തി കൊടുക്കാന്ന് അവരങ്ങ് തീരുമാനിച്ചു. ഇപ്പൊതെ ഭാനുമതി എന്നെ വിളിച്ച് നെഞ്ചു തടി നിലവിളി. ഒരു പെണ്ണിനെ എങ്ങനെ അയച്ച് വെറുതെ ഇറക്കി വിടുകന്ന് അവൾ എന്നോട് ചോദിക്കുന്നേ. അവളുടെ ദണ്ണം കേട്ടപ്പോ പ്രഭാകരൻ വരട്ടെ, ഒരു 25000 എങ്കിലും വാങ്ങി തരാന്ന് ഞാൻ പറഞ്ഞു പോയി. എന്റെ പൊന്നു പ്രഭാകര, നീ എനിക്ക് ഇത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണം. അത് പിന്നെ അമ്മായി, ഞാൻ ഒരു മുഴുക്കൂടി എന്റെ ഭാര്യയെ പോയത് കൊണ്ടല്ലേ ഭഗവാന് എനിക്ക് എന്റെ കൂടപ്പറപ്പിന് വേണ്ടി ഇങ്ങനെ ഇറക്കേണ്ടി വന്നത്. ഓ, ഇനി അലറി വിളിച്ച് നാട്ടുകാരെ കേൾപ്പിക്കണ്ട, 2 ആഴ്ച കഴിഞ്ഞല്ലേ കല്യാണം. നോക്കട്ടെ, സംഘടിപ്പിക്കാം. വല്യമ്മായി വെറും ഗോമതി അല്ല കേട്ടോ, KPSC ഗോമതിയാ. സമ്മതിച്ചു. ഇവനിത് എവിടെ പോയി കിടക്കുന്നു? അതേ, കട അവിടെ മലർക്ക തുറന്നിട്ടിട്ടേ നീ ഇവിടെ വന്ന് സ്വർ പറഞ്ഞിരിക്കുക. ആരെങ്കിലും അതിനകത്തേക്ക് കയറി പോയാ പോലും അറിയില്ലല്ലോ. പിന്നെ രണ്ട് സൈഡിലും കാവൽ താറന്താ സ്വർണ്ണക്കട. സ്വർണത്തേക്കാ വിലയുള്ളതാടാ അതിനകത്തുള്ളത്. അതെന്താണെന്ന് അറിയണമെങ്കിലേ ആദ്യം നീ അക്ഷരങ്ങളുടെ മൂല്യം എന്താണെന്ന് അറിയണം. മഹാത്മാവ് ആരായിരുന്നു എന്നറി. ഞാൻ ചോദിക്കട്ടെ, ഈ PK പ്രഭാകരൻ എഴുതിയ ഗാന്ധിജിയെ അടുത്തറിയുക എന്ന പുസ്തകത്തിന്റെ 5000 കോപ്പികൾ ആ കടയിൽ കെടാച്ചരക്കായി കെട്ടിക്കിടക്കുന്നു. എന്താ ചെലവാകാത്ത? അതിന്റെ കാരണം എന്താണെന്ന്? നാട്ടുകാർക്ക് കാശിന്റെ മൂല്യം അറിയാവുന്നതുകൊണ്ട്. എന്തായാലും സ്വർണ്ണക്കടയേക്കാൾ മൂല്യം വലിയ കറ നോക്കാൻ പ്രഭാകരൻ വേറെ ആ നോക്ക്. ഇപ്പെന്താ അങ്ങനെ തോന്നാൻ? 3-4 മാസം ശമ്പളം കിട്ടിയിട്ട് സുശീല കഴിഞ്ഞാൽ പിന്നെ എന്റെ ഏക വീക്ക്നെസ് കാശാ. അത് കിട്ടാൻ ഞാൻ എന്തും ചെയ്യും. നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ട് വന്നാ പിന്നെ ഞാൻ ആരാ മോനെ? ഈ പഞ്ചായത്തിന്റെ മെമ്പർ. അപ്പൊ പിന്നെ നീയോ ഈ നാട്ടിലെ ഒരേ ഒരു ബുക്ക് സ്റ്റാളിന്റെ MD. അപ്പോഴോ അതിനേ PK പ്രഭാകരൻ ദണ്ഡി യാത്ര വീണ്ടും നടത്തണം. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷൻ താനും തന്നെയല്ലേ പറഞ്ഞത്, എന്നിട്ട് എന്തായി? തോറ്റു തൊപ്പിട്ടില്ലേ? ഇത്തവണ കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. നോക്കി നമുക്ക് കാണാടോ, ഒരിക്കലും ഈ നാട്ടുകാർക്ക് ഒരു അബദ്ധം പറ്റി, പക്ഷെ ഇനി അതുണ്ടാവില്ല. അവറാന് വേണ്ടി ബ്രോക്കർ പണിക്ക് നടന്ന താനൊക്കെ ഇപ്പൊ അയാളുടെ പാർട്ടിക്കാരനായിരിക്കാം. പക്ഷെ അതുകൊണ്ടൊന്നും ചെയ്ത അഴിമതിയുടെ കണക്കുകളൊന്നും പുറത്തു വരാതിരിക്കില്ല മക്കളെ. തെളിവ് സഹിതം വലിച്ചു കയറി പുറത്തിടും ഈ പ്രഭാകരൻ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയാണ് സത്യം സത്യം സത്യം. അഴിമതി നടത്തുക എന്നുള്ളത് എന്റെ ജന്മവാസനയാ. അപ്പനപ്പൂപ്പന്മാരായിട്ട് കിട്ടിയിട്ടുള്ളതാ. ജനകീയ ആസൂത്രണം, റോഡ് വികസനം, മണൽ വാരല്, അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നമ്മുടെ പെട്ടിയിൽ 4 പുത്തം ഇരുത്തുമ്പോ എന്റെ പെരുവരലിൽ നിന്ന് ഒരു തരിപ്പ് അങ്ങോട്ട് കയറും. എന്റെ ഭരതദാസ, ആ തരിപ്പിന്റെ സുഖം എനിക്ക് വേറെ ഒന്നും കിട്ടിയിട്ടില്ല. നമ്മുടെ മേനോൻ സാർ ഇന്നലെയും വിളിച്ചിരുന്നു, ആ കോൾപാടം നികത്തി കിട്ടിയ അവിടെ മാലതി സിറ്റി എന്ന പേരിൽ ഒരു വലിയ റെസിഡൻഷ്യൽ വില്ലേജ് ഉണ്ടാക്കാനാ പുള്ളിയുടെ പരിപാടി. എല്ലാ വില്ലകളും NRIS മാത്രം. സ്കൂള്, ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ്, സൂപ്പർ മാർക്കറ്റ്, എല്ലാ അതിനകത്ത് തന്നെ. ഒന്നിനും പുറത്തേക്ക് വരണ്ട. എന്നാ പിന്നെ പഞ്ചായത്ത് ഓഫീസും പോലീസ് സ്റ്റേഷനും കോടതിയും സെക്രട്ടേറിയറ്റും ഒക്കെ അതിനകത്താക്കാം. മാലതി സിറ്റി എന്നുള്ളതിന് പകരം മാലതി സംസ്ഥാനം എന്ന് പേരും വെക്കാം. ഇതൊന്നും നടക്കുന്ന കാര്യമല്ലേ. പണ്ട് 100 മറ കണ്ടം നികത്തി നമ്മൾ തെങ്ങും തൈ നടാൻ തുടങ്ങിയപ്പോ അവൻ നടത്തിയ സമരം ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അവനെ കള്ളക്കേസ് ഉണ്ടാക്കി പിടിച്ചകത്താക്കി. എന്നിട്ട് ആ ഗ്യാപ്പില് നമ്മൾ പാടം മുറിച്ച് മുറിച്ച് വിൽക്കുകയും ചെയ്തു. ഇനി ഇത്തരം കളികളൊന്നും അവന്റെ അടുത്ത് നടത്തും.
തപ്പില്ല. ഈ കുന്നും പുഴയും പാടുന്ന കേൾക്കുമ്പോ അവനെന്തിനാ ഹാലടക്കുന്നത്? അവന്റെ കുടുംബസ്വത്തൊന്നല്ലോ. അവനെ പോലുള്ള ചിലർ സമരം ചെയ്യുന്നത് കൊണ്ടാ ഈ കുന്നും പുഴയും പാടും ഒക്കെ ഇങ്ങനെങ്കിലും നിൽക്കുന്നത്. അല്ലെങ്കിൽ 3500 ഏക്കറുള്ള ഈ തൂന്നൂർക്കര പഞ്ചായത്തിന്റെ മുകളിലുള്ള ആകാശം പോലും നമ്മൾ വിറ്റ് കാശാക്കിയനെ. നിർത്തടാ ചാണ്ടി, നീ അന്നമ്മേൽ ആവോലിയും അവറാന്റെ സ്കോച്ചും വിഴുങ്ങിട്ട് അവന്റെ മഹത്വം വിസ്തരിക്കണ്ട. അയ്യോ ഇളപ്പ, മറ്റൊന്നും തോന്നരുത്. രണ്ടെണ്ണം ഉള്ളി ചെന്നാ ഞാൻ ഉള്ള സത്യം പറഞ്ഞു. ജന്മവാസനയാ അപ്പനപ്പൂപ്പന്മാരായിട്ട് കിട്ടിയതാ. അവൻ ജയിച്ചു വന്ന ആകെ പ്രശ്നമാവും. നമ്മുടെ പരിപാടികൾ എല്ലാം കുഴപ്പത്തിലാവും. അതെ, അവൻ കുഴപ്പത്തിലാക്കും. നീ ഇങ്ങനെ എഴുതിയില്ല എന്നെ ഒഴിക്കാതെ എന്തെങ്കിലും വഴി പറഞ്ഞാ ചാണ്ടി. ഒരു വഴിയുണ്ട്. എന്താ? അവനൊരു ഗാന്ധിയനായതുകൊണ്ട് നമ്മളൊരു ഗോഡ്സിനെ പകരം ഇറക്കുന്നു. അതാരാള്? ഏത് വാർഡിലെ? മൂന്നാമത്തെ വാർഡിലെ. മൂന്നാമത്തെ ഐഡിയ അങ്ങനെ പറഞ്ഞു കൊടുക്ക ഭരത, ബാക്കി നോക്ക് പെട്ടെന്ന് തീർക്കാം. ഒഴിക്കുന്ന മൂന്നാമത്തെ വാർഡിലൊരു പണിക്കരാണല്ലോ ഈ ഗോഡ്സ്. അതേത്? നാലാം വാർഡിൽ ചർക്ക ചിഹ്നത്തിൽ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കെ പ്രഭാകരൻ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയേക്കാൾ 500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു. എട്ടാം വാർഡിലെ തെരഞ്ഞെടുപ്പിൽ കുരിശുപള്ളിക്കൽ അവറാച്ചൻ വിജയിച്ചിരിക്കുന്നു. ഇവരെന്തിനാ എന്നെ ചീത്ത വിളിക്കുന്നത്? എട്ടാം വാർഡിൽ നിന്ന് ജയിച്ച ഞാൻ തന്നെ ഇല്ലയോ ചാണ്ടിയെ? കുരിശുപള്ളിക്കൽ അവറ നിലയപ്പം തന്നെ. അതെ, പിന്നെയും ചീത്ത വിളിക്കുന്നു. വിളിക്കട്ടെ ഇളയപ്പ. ഇളയപ്പം പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം ഒരു വെറും മെമ്പർക്ക് ഈ പഞ്ചായത്തിൽ എന്തൊലത്താൻ കഴിയും? പ്രത്യേകിച്ചും ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ കണ്ടുകൂടാത്ത. അത് ശരിയാ, പക്ഷെ ഇവനായതുകൊണ്ട് ഇളയപ്പം കുറച്ച് കഷ്ടപ്പെടും. നീ ഇത്ര നാളും കാണാൻ കൊതിച്ചിരുന്ന നിന്റെ ജന്മനാട് കണ്ടോ? ഞാൻ നിർബന്ധിച്ചിട്ടുണ്ടെന്നല്ലല്ലോ അച്ഛൻ പോകുന്നത്. ഗതിയുടെ ഉണ്ടല്ലേ. പിന്നെ പറയുന്നത് കേട്ടാ തോന്നും ബോംബെയിൽ ജാതിയും ബഹളം ഒന്നുമില്ല. സരസ്വതി ചേച്ചിയുടെ മകൻ പ്രഭാകരനല്ലേ ഇത്? പ്രബേട്ടനോടൊന്ന് എന്റെ കൂടെ കാടാമ്പുഴ വരെ വരാൻ അമ്മ പറയണ കേട്ടോ. മുട്ടർക്കാൻ നിന്റെ നേർച്ചയുള്ളതാ. പിന്നെ നിന്റെ നേർച്ചയില്ലെങ്കിലും പ്രഭാകരൻ ജയിക്കും. അത്ര നേരമേയുള്ള മനസ്സാവന്റെ. പ്രബേട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ ഇത് തന്നെ പറയണം. ആന്താടി നീ അങ്ങനെ പറഞ്ഞേ? അമ്മായിക്കും അമ്മായിയുടെ കുടുംബക്കാർക്കുവേ ഇപ്പൊ തരണം പോലെ വാരിക്കോരി തരാൻ പ്രബേട്ടന്റെ പെണ്ണ് സമ്മതിക്കില്ല. അതന്നെ എനിക്ക് പ്രഭാകരൻ എന്തെങ്കിലും തരണുണ്ടെങ്കിലേ അത് ഞാൻ അവന്റെ സ്വന്തം അമ്മായി ആയതുകൊണ്ടാ. അല്ലാതെ നിന്നെ പോലെ മതി മതി. വർത്താനം തുടങ്ങി അപ്പൊ കീരിയും ബാബാവും രണ്ടാളും. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും എപ്പോഴും ഒറ്റക്കെട്ടാണല്ലോ. ഈശ്വര, രാമകൃഷ്ണനല്ലേ ഇത്? എന്റെ രാമേഷ, ചെറിയ മോനാടി ബോംബെന്ന്. ഇന്നലെ കൂടി നിന്റെ കാര്യം പറഞ്ഞേയുള്ളൂ. അല്ല, നിന്റെ കോല ആകങ്ങ് മാറിയല്ലോ രാമേഷ. ഇപ്പൊ കണ്ട ശരിക്കും ഒരു ഹിന്ദിക്കാരൻ മാതിരി. എന്നാ മനസ്സിലാവാണ്ട്? സരുവമ്മയല്ലേ, ഓർമ്മയുണ്ടല്ലേ. വലിയ പെണ്ണായി. ഞാൻ എത്ര ചെറുപ്പത്തിൽ കണ്ടതാ. മേച്ചു നിൽക്കാണ്ട് ചെന്ന് ചായക്ക് വെള്ളം വെക്കേ. വാ വാ മോളെ, ഒന്ന് വേഗം എഴുന്നേറ്റ്. മതി കൊണ്ടുവരുന്ന സേവയൊക്കെ ഒന്ന് എഴുന്നേറ്റ്. ചേച്ചിയുടെ മകൻ നാട്ടിൽ വലിയ പൊതുപ്രവർത്തകനാണല്ലേ. നാട്ടുകാരെ എടുത്തോണ്ട് നടക്കണ കണ്ടു. ഈശ്വര, അവൻ ജയിച്ചിട്ടുണ്ടാവും. ഈ വാർഡിലെ മെമ്പറാവൻ. ഗോമതിയേറ്റത്തേക്ക് സുഖല്ലേ. കേറി കടക്കാൻ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളോണ്ട് ആ കഷ്ടപ്പാട് ഇല്ലാന്ന് പറയാം. എത്ര കാലം വെച്ചിട്ടാ അന്യനാട്ടിൽ കഴിയ. അതുകൊണ്ട് ബോംബെയിലെ സകല ബിസിനസ്സും ഞാൻ അവസാനിപ്പിച്ചു. ഇനിയുള്ള കാലം ഇവിടെയാ, ഈ വീട്ടിൽ. എത്രയായാലും സ്വന്തം നാടും വീടും തന്നെയാ വലുത്. അതിപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അല്ലേ മോളെ? ഈ നേരത്തെ എന്തോന്ന് ഉറക്കം. മൂപ്പർക്ക് അങ്ങനെ നേരം കാലൊന്നും ഇല്ല. ഏത് സമയത്ത് എന്തിനു റെഡിയാ? ഒന്ന് എഴുന്നേറ്റേ. ഒരു പണിയും ചെയ്യാതിരുന്നുണ്ണുമ്പോ വേറെ എന്തിനാ പറ്റിയല്ലേ.
ഒന്ന് എഴുന്നേറ്റ്. എന്താ? ഞാനാ ചേട്ടാ രാമകൃഷ്ണൻ. ആരേ? രാമകൃഷ്ണൻ. ഏത് രാമകൃഷ്ണൻ? കല്ലാപ്പടി രാമകൃഷ്ണനോ അതോ അരിഷ്ടക്കടയിൽ രാമകൃഷ്ണനോ? മയക്കം വിട്ടിട്ടില്ല. സോജ സോജ. ഏത് രാമകൃഷ്ണനാണ് ഈ അകത്തേക്ക് പോയത്? നിങ്ങളുടെ അനിയൻ രാമകൃഷ്ണൻ. അവൻ നിന്റെ ആരാ? ഓ എന്റെ മനുഷ്യ, നിങ്ങളുടെ അനിയൻ രാമകൃഷ്ണന് മോളും ബോംബെ നിന്ന് വന്നു. ഇനി ഇവിടെ സ്ഥിരതാമസം. എന്ന് വെച്ചാ? എന്ന് വെച്ച എന്താ, നമ്മളൊക്കെ ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് അത്ര തന്നെ. ഗാന്ധിയൻ പി കെ പ്രഭാകരന്റെ ഉജ്ജ്വല വിജയത്തോടനുബന്ധിച്ചുള്ള ആട്ടിൻ പാലൊഴിച്ച ചായ സൽക്കാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കടന്നുവരൂ, കടന്നുവരൂ, കടന്നുവരൂ. ഇതാരാ വടക്കപ്പെട്ട സുശീല അല്ലേ വരുന്നത്? വടക്കപ്പെട്ട സുശീലയ്ക്ക് അല്പം വഴി കൊടുക്കും. കടന്നുവരൂ, കടന്നുവരൂ. ടിപ്പർ ലോറിയുടെ അടിയിൽ ലാംബി സ്കൂട്ടർ പെട്ടാലുള്ള അവസ്ഥ അറിയാലോ. എന്നാപ്പോ നിങ്ങളെ മോസുബ്രന്ദി അവിടെ ഉണ്ട്, വിളിക്കണോ? രണ്ട് ബോണ്ട എടുക്കട്ടെ സുശീല. ചായം കുടിച്ച് ഹാപ്പി ആയെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ ചായ കുടിച്ചിന്നവരാരും ഹാപ്പി ആയെന്ന് കേട്ടിട്ടില്ല പ്രഭേട്ട. എന്താ അവിടെ നമ്മുടെ സുബ്രൻ ചത്തോ? ചത്തെങ്കി അവിടെ ചിരിയൊക്കെ കേട്ടണല്ലോ. ഇത് അതൊന്നുമല്ല, എനിക്ക് തോന്നുന്നു പ്രഭേട്ടം വിജയിച്ചത് കൊണ്ട് അപ്പുറത്തെ പഞ്ചായത്തിൽ നിന്ന് വരെ ആൾക്കാർ പുസ്തകം വാങ്ങാൻ വന്നതായിരിക്കും. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കാഴ്ച ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. ഒന്ന് മറിക്കെ, മറിക്കെ, മറിക്കെ. വായിക്ക് വായിക്ക് വായിക്ക്, എല്ലാരും വായിക്ക്. വായിച്ച് വളരെ കേട്ടാ ഗാന്ധിജി അറിയ. ഓഹ്, എന്റെ സുബ്ര, ഞാൻ എന്തായി കാണുന്നത്? പ്രഭാകരൻ ഇപ്പിങ്ങോട്ട് വന്നത്, ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. വൈകിട്ടാവുമ്പോൾ 1000 കോപ്പി ഉറപ്പാ. അല്ല, ഇതെന്താ പുസ്തകം പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുന്നത്? വലിയ വലിയ ബുക്ക് സ്റ്റാളിലൊക്കെ അങ്ങനെയാ. ഇനി നമുക്ക് കവറുമ്പോ പേര് എഴുതണം, മഹാത്മാ ബുക്സ് തുറന്നൂർക്കര. കണ്ടില്ലടാ, ഞാൻ ജയിച്ചപ്പോ ആളുകൾക്ക് എന്റെ ആദർശത്തിന്റെ വില മനസ്സിലായത്. നാളുകളായിട്ട് പൊടി പിടിച്ചു കിടന്ന ഗാന്ധിജി അറിയാന്നുള്ള എന്റെ പുസ്തകം ജനങ്ങൾ ആർത്തിയോടുകൂടി വായിക്കാൻ വായിച്ചോട്ട് പോകുന്നുണ്ടോ? ഇനി തോന്നൂർക്കര നന്നാവും. ചേട്ടാ രണ്ട് കോപ്പി തരൂ, ഒന്നിന്റെ പൈസ നാളെ. പിന്നെ ഇരട്ടി പൈസ കൊടുത്ത ആളുകൾ വാങ്ങാൻ നിൽക്കുമ്പോഴാ കടം തരുന്ന പ്രശ്നമില്ല. അങ്ങനെ പറയാതെ സുബ്ര, ഒരേ സമയത്ത് ഒരു വീട്ടിലെ രണ്ടു പേർക്ക് വായിക്കണം തോന്നിയാലോ. ഞാൻ തരാം. ബുക്ക് സ്റ്റാളിന്റെ മേനേജർ ഞാനാ, ഇവിടുത്തെ കടത്തി തരണ്ട. നീ ഒന്ന് മാറി എന്റെ സുബ്ര. ഉറങ്ങാത്ത രാത്രികൾ സുബ്രൻ തോന്നൂർക്കര. എന്താടത്? ആ വടക്കേപ്പാട്ട് സുശീലിന്റെ ആത്മകഥ ഞാൻ എഴുതി അടുപ്പിച്ചതാ. അടുത്ത എഡിഷനിൽ ഭാഷ ഇത്തിരി ശരിയാക്കണം. അവിടെ ഇവിടെ കേട്ട് ഇത്തിരി തറയായി പോയെന്ന് പറഞ്ഞു വിമർശകരി. ഒരു ഡിജിറ്റൽ ഫീൽഡാക്കാൻ ഒരു സിഡിയും. ഒരു കാലത്ത് മലയാള സിനിമ താങ്ങി നിർത്തിയ ചില സിനിമകളിലെ സീനുകൾ കൂട്ടിച്ചേർത്ത ഒരു മിക്സ്. ചെറ്റത്തരം ചെയ്യുന്നുടം നായേ, ഏത് ബുക്കിലാണ് നീ ഇത് ചെയ്തതെന്നറിയാമോ? സോറി, നല്ല ക്ഷമയുള്ള അഹിംസവാദി ആയതുകൊണ്ട് ഗാന്ധിജി ഇത് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് കരുതി. ക്രമിച്ചനാറ്റിക്കലും നശിപ്പിച്ചു കളഞ്ഞോളാം. മോനെ, ഇവിടെ ഏതൊരു പുസ്തകം കൊടുക്കണ്ടെന്ന് കേട്ടു. ഉവ്വ്, ഇതാ വായിക്കാൻ കണ്ണു പിടിക്കുവോ? അത് പിന്നെ ഇത്തിരി വെള്ളെടുത്തുണ്ടെന്നേ ഉള്ളൂ. കണ്ണട വെച്ചാ ഒരു കുഴപ്പമില്ല. സാക്ഷരത ക്ലാസ്സിൽ നീ എഴുത്തും വായന പഠിപ്പിച്ച ആളാ. ഒരു കോപ്പി കൊടുക്കട്ടെ? ഞാൻ എന്റെ കൈ എഴുത്ത് കോപ്പി തരാം. പ്രിയപ്പെട്ട മെമ്പർമാരെ, സുഹൃത്തുക്കളെ, ഈ തോന്നൂർക്കര പഞ്ചായത്തിലെ പുഴയുടെ തീരത്ത് ഒരു പഞ്ചകർമ്മ റിസോർട്ട് വരികയെന്ന് പറഞ്ഞാൽ ടൂറിസം എന്ന വ്യവസായം ഇവിടെ തഴച്ചു വളരുകയാണ് എന്നാണ് അർത്ഥം. ഗ്രാമീണ ഭംഗികൾ ആസ്വദിക്കാനും ശരീര സൗന്ദര്യം നിലനിർത്താനും കയ്യിൽ പിടയ്ക്കുന്ന ഡോളറുകളുമായി വിദേശ ടൂറിസ്റ്റുകൾ ഇവിടെ വന്ന് കിടക്കും. അവരെ തിരുമാനും പിഴിയാനുമുള്ള സുവർണ അവസരം ഗ്രാമത്തിലെ 18-19 വയസ്സുമുള്ള പെൺകുട്ടികൾക്ക് ലഭിക്കും. അതെ, അധികം താമസിയാതെ നമുക്ക് വിദേശികളെ നമ്മുടെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാം. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന സഹന സമരത്തിലൂടെ മഹാത്മാഗാന്ധിജി ആട്ടിപ്പായിച്ച ഈ വിദേശികളെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കൊണ്ട് കുടിപാർപ്പിക്കാം. മെമ്പർക്ക് സമ്മതമാണെങ്കിൽ മെമ്പറുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നിർത്തോ. ഈ പഞ്ചായത്തിൽ ഒരു വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടാത്ത ഇയാളെ ഈ യോഗത്തിൽ നിന്നും പറഞ്ഞയക്കണമെന്ന് ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറുപടി പറയണം. കഴിഞ്ഞ 15 കൊല്ലമായി ചാണ്ടി പ്രസിഡന്റിന്റെ കൂടെ പഞ്ചായത്തിലുണ്ടല്ലോ, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? മെമ്പറെ വലിച്ചിടാതെ കാര്യം പറയണം. ബാങ്കോക്കും മലേഷ്യയും പോലെ 3-4 ലോകരാഷ്ട്രങ്ങളിൽ ടൂറിസത്തിന്റെ മറവിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയാമോ? ഇല്ല. എങ്കിൽ എവിടെ ഇരിക്കേ? പ്രസിഡന്റിനറിയാം.
ഈ തോന്നൂർക്കരയിലെ കാര്യം പറയൂ പ്രഭാകര. ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും നടക്കുന്ന ഒരേ കാര്യം തന്നെ. അതെന്താ? സുഹൃത്തുക്കളെ, നാളെ ഇവിടെ വരാൻ പോകുന്നു എന്ന് പറയുന്ന ഈ റിസോർട്ട് ഈ പഞ്ചായത്തിന്റെ അസ്ഥിവാരം വരെ തകർക്കാൻ പോകുന്ന ഒന്നാണ്. ഇവിടെ താറ്റിൽ കക്കവാരി കഴിയുന്ന, മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന ഒട്ടേറെ പേരുടെ ജീവിത മാർഗമാണ് ഇതുമൂലം തകരാൻ പോകുന്നത്. മെമ്പർ എന്തായി പറയുന്നു? വരുന്ന സായിപ്പന്മാർക്ക് സ്ഥലങ്ങൾ കാട്ടി കൊടുക്കുന്ന എന്തത് ഗൈഡ്? ആ ഗൈഡ് ആകാമല്ലോ, അല്ലെങ്കിൽ മദാമമാർക്ക് മാലയും വളയും വിറ്റ് ജീവിക്കാമല്ലോ. പിന്നെ ഇതും കരിക്ക. നിങ്ങൾ പറയൂ. എന്റെ അഭിപ്രായം പഞ്ചായത്ത് റിസോർട്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. വിശാലമായ കാഴ്ചപ്പാടുള്ള ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ നയങ്ങളുമായി നമ്മൾ യോജിക്കുന്നു. ഓഹോ, അപ്പൊ ഇത് ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നുള്ള ഒരു ഒത്തുകളിയാണല്ലേ. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സമരം എന്നല്ല, പുരോഗമനം എന്നാണ് അർത്ഥം. പുരോഗമനം വേണേൽ പണം വേണം. നമ്മുടെ നാട്ടിൽ പണം കൊണ്ടുവരാൻ സാധിക്കുന്നത് ടൂർ വരുന്ന സായിപ്പന്മാർക്ക് മാത്രം. അവർക്ക് താമസിക്കാനും ഉല്ലസിക്കാനും ഒരു ചെറിയ കെട്ടിട കിട്ടുന്നതിൽ എന്താ തെറ്റ്? അതിനിപ്പോ പുഴയുടെ ഒരു ഭാഗം നിർത്തുന്നതിൽ എന്താ കുഴപ്പം? കൊറേ വീതിയിൽ ഇങ്ങനെ പരന്നൊഴുകുന്നതിലും ഇത്തിരി വീതി കുറഞ്ഞ് നല്ല ഭംഗിയിൽ ശാന്തമായിട്ട് ഒഴുകിയാലും പുഴ കടലിലേക്ക് തന്നെ ആണല്ലോ എത്താൻ പോണത്. അല്ല, മെമ്പറിന്റെ വീട്ടുമുറ്റത്തേക്ക് അല്ലല്ലോ. അതെ, അതുകൊണ്ട് നമ്മൾ ഇതങ്ങ് കൈയടിച്ച് പാസ്സാക്കുന്നു. ഇല്ല പ്രസിഡന്റ്, ഈ പ്രഭാകരൻ ജീവനോടെ ഇരിക്കുമ്പോ പട്ടിണി പാവങ്ങളുടെ അന്നം മുട്ടിക്കുന്ന ഈ പരിപാടി നടക്കില്ല എന്ന് പ്രാർത്ഥിക്കില്ല ഞാൻ. ഞാൻ ഈ യോഗം ബഹിഷ്കരിക്കുക. ഓ, ഒരു തന്റെ ശല്യം ഒഴിഞ്ഞു. എന്നാ നമുക്ക് ഭക്ഷണം കഴിച്ച് പിരിയാ. എന്തൊരു ഒത്തരും.